നമസ്കാരം. ഇപ്പം സി പി എം സഖാക്കന്മാർക്ക് ഇപ്പോൾ പിരിവിന്റെ ഒരു കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയത് കാരണം പിരിവൊന്നും വേണ്ട രീതിയിൽ നടത്തുന്നില്ല, അല്ലെങ്കിൽ നടക്കുന്നില്ല, പൈസ വേണ്ട രീതിയിൽ കിട്ടുന്നില്ല. ഇപ്പോൾ വെഞ്ഞാറമൂട് തേമാമ്പൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ കൊന്നു, അതിന്റെ ബക്കറ്റ് പിരിവും കാര്യങ്ങളും മറ്റ് പിരിവുകളുമൊക്കെ തിരുവനന്തപുരം മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. മറ്റ് മേഖലകളിൽ അതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും സി പി എമ്മിന് പണം വേണം. ഇപ്പോൾ പല പദ്ധതികളും ഇത്തരത്തിൽ നിരീക്ഷണത്തിലും അതുപോലെ തന്നെ ആരോപണ വിധേയമൊക്കെ ആയതിനാൽ പല കാര്യങ്ങളും വേണ്ട രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല സി പി എം സഖാക്കൾക്ക്. അതായത് വേണ്ട പോലെ തുട്ട് തടയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയില്ലേ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചാക്കിട്ട് പിടിക്കാനും കൈയിട്ട് വരാനും കാലിട്ട് വരാനും ഒക്കെ പണം വേണം. അപ്പോൾ അതിനുവേണ്ടി പല പല മാർഗങ്ങളാണ് സഖാക്കന്മാർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, അതായത് സി പി എമ്മിന്റെ രീതി അനുസരിച്ച് ഇപ്പോൾ പാർട്ടി വിട്ടിപ്പോൾ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ സി പി എം കടന്നിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലകൾ കേന്ദ്രീകരിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ഒരു രീതിയൊക്കെ സി പി എം പലകുറി ആവിഷ്കരിച്ചിട്ടുണ്ട്. പല നേതാക്കളും അതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമ്മളും ആ വാർത്ത നൽകിയിട്ടുണ്ട്. അതും ഇപ്പോൾ വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും ഇപ്പോൾ പുതിയ പരിപാടിയുണ്ട്, കഞ്ചാവ് കടത്ത്. കഞ്ചാവ് കടത്താൻ വേണ്ടി സഖാക്കന്മാർ ഓടി നടക്കുകയാണ്. കഞ്ചാവ് കടത്തുമ്പോൾ ചെറിയ ജോലി, കൂടുതൽ കമ്മീഷൻ, കൂടുതൽ പണം. ഇപ്പൊ ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ ബിനീഷ് കോടിയേരി അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ സഖാക്കന്മാരുടെ ഒരു സ്ഥിരം പരിപാടിയാണോ ഈ കഞ്ചാവും മയക്കുമരുന്നും എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഒരു സഖാവ് പെട്ടിരിക്കുകയാണ് ഇപ്പോൾ കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട്. വേറെങ്ങുമല്ല, നമ്മുടെ സ്വന്തം കണ്ണൂരിലാണ്. കഞ്ചാവ് കടത്തൽ സംഘത്തിൽ ഉൾപ്പെട്ട സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ കർണാടക പോലീസാണ് അറസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. തെറ്റിദ്ധരിക്കരുത്, കേരള പോലീസല്ല, കർണാടക പോലീസാണ് അറസ്റ്റ് ചെയ്യുന്നത്. കേരള പോലീസാണെങ്കിൽ അതിന് കമ്മീഷൻ എന്തെങ്കിലും വാങ്ങി. പാർട്ടിയുടെ ആളല്ലേ, സഖാവല്ലേ, വെറുതെ വിടും. ഈ ഒരാള് കഞ്ചാവ് എന്ന് പറഞ്ഞ് എന്താണെന്ന് പോലും ഈ സഖാവിന് അറിയില്ല എന്ന് പറഞ്ഞു കളയും. കർണാടക പോലീസാണ് പിടിയിലായത്. അന്തർ സംസ്ഥാന കഞ്ചാവ് കടത്ത് മാഫിയയുമായുള്ള അഭേദ്യമായ ബന്ധമാണ് ഈ സഖാവിനെ ഈ ഒരു മേഖലയിൽ കൊണ്ട് എത്തിച്ചത്, കർണാടക പോലീസിന്റെ കൈകളിൽ എത്തിച്ചത്. കണ്ണൂർ ചിങ്ങാക്കുണ്ടം ബ്രാഞ്ച് സെക്രട്ടറി സുഭിലാഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് കർണാടകയിൽ പിടിയിലായത്. ഇയാളുടെ സഹോദരൻ സുബിത്തും പിടിയിലായി. ആ കുടുംബമടക്കം കഞ്ചാവ് കടത്താണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ ചേട്ടനും അനിയനും ഒരുപോലെ പെട്ടത്. ബ്രാഞ്ച് സെക്രട്ടറിയും സഹോദരനെയും കോളിക്കടവിലെ വീട്ടിലെത്തിയാണ് മൈസൂരിൽ നിന്നുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. 108 ആംബുലൻസ് ഡ്രൈവറാക്കിയതിൽ പാർട്ടിക്കകത്ത് തന്നെ വിമർശനമുണ്ടായിരുന്നു. പറ്റിയ ആളാണ്, 108 ആംബുലൻസിന്റെ ഡ്രൈവറായിരുന്നു. നമ്മുടെ മറ്റൊരു സഖാവ്, 108 ആംബുലൻസിന്റെ ഡ്രൈവർ സഖാവ് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 108 ആംബുലൻസ് ഉപജീവനത്തിനായി ഓടിക്കുന്ന ഡ്രൈവർമാർക്കെല്ലാം പേര് ദോഷം വരുത്തി വയ്ക്കും ഇങ്ങനെയുള്ളവർ എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും കഷ്ടം തന്നെ. എന്തായാലും കഞ്ചാവ് കടത്ത് കേസിൽ ഇതുപോലെ സഖാക്കന്മാരൊക്കെ പെടുന്നത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. പണമുണ്ടാക്കാൻ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് സ്വീകരിച്ചുകൂടി. മാത്രമല്ല, ഈ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട പുതിയ ചില തന്ത്രങ്ങളുടെ കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് സ്ത്രീകളെ പുറകിലിരുത്തിക്കൊണ്ട് സഹോദരിയാകാം, ഭാര്യയാകാം, സുഹൃത്താകാം, അല്ലെങ്കിൽ ആരുമാകാം, ഈ കഞ്ചാവ് കടത്തിന്റെ അന്തർ സംസ്ഥാന കഞ്ചാവ് കടത്തും അന്തർ ജില്ലാ കഞ്ചാവ് കടത്തും ഒക്കെ വ്യാപകമാകുന്നതായുള്ള ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അതായത് സ്ത്രീകളെ കാരിയർമാരാക്കിക്കൊണ്ട്, ശരിക്കും സ്ത്രീകളെ കാരിയർമാരാക്കുക തന്നെയാണ്. അപ്പം സ്ത്രീ ഒരു കുടുംബമായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് തടഞ്ഞ്, ഇപ്പൊ ലൈസൻസോ മറ്റു കാര്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ ഹെൽമെറ്റ് ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അവരങ്ങ് വിടുകയാണ് പതിവ്. വണ്ടി പരിശോധിക്കുകയൊന്നുമില്ല. അപ്പോൾ ഈ 2-വീലറിലും അതുപോലെ തന്നെ 4-വീലറിലും സ്ത്രീകളെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെന്ന വ്യാജേന ആരെങ്കിലും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഞ്ചാവ് കടത്തുന്ന ഒരു സംഘം ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. പക്ഷേ നടപടിയൊന്നും എടുത്തിട്ടില്ല, ഇങ്ങനെ റിപ്പോർട്ടുണ്ട് എന്നൊക്കെ പറയുകയുള്ളൂ. എക്സൈസ് ആയാലും ശരി, വേറെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും, പോലീസ് ആയാലും ശരി, ആന്റി നർക്കോട്ടിക്സ് ബ്യൂറോ ആയാലും ശരി, ഈ ഒരു വിഷയത്തിലൊന്നും അന്വേഷണവും കാര്യങ്ങളൊന്നും അവർ നടപടിയെടുത്തെങ്കിലല്ലേ കാര്യമുള്ളൂ. റിപ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ സൂചനയുണ്ട്, സ്ത്രീകൾ ഇത്തരത്തിൽ കാരണന്മാരായി ഉണ്ട്, അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ അത് കാര്യമായി എടുക്കുന്നില്ല, അതേക്കുറിച്ചൊരു അന്വേഷണം നടക്കുന്നില്ല. അങ്ങനെയാണ് ഈ ഇതുപോലെയുള്ള ആളുകളൊക്കെ തന്നെ കഞ്ചാവും മറ്റു കാര്യങ്ങളും ഒക്കെ കടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു കേസിൽ അന്വേഷണം വേണം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളും അടുക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പണത്തിന് ആവശ്യമുണ്ടാവും, ശരിയാണ്. പക്ഷേ ഈ മനുഷ്യ സമൂഹത്തെ കാർന്നു തിന്നുന്ന മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ഈ ലോക്ക്ഡൌൺ കാരണം കുറേ കാലത്തെ കഞ്ചാവ് കടത്ത് പെൻഡിംഗ് ആണ്. അപ്പൊ അതൊക്കെ ഇതുപോലെ തന്നെ ഒക്കെ സഖാക്കന്മാരെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തുകയായിരിക്കും ചെയ്യുന്നത്. നമുക്കറിയില്ല എന്താണ് ചെയ്യുന്നതെന്ന്. എന്തായാലും സമൂഹത്തെയും അതുപോലെ തന്നെ നമ്മുടെ തലമുറയും ഒക്കെ കാർന്നു തിന്നുന്ന ഇത്തരം വിപത്തുകൾ, ഈ വിപത്തുകളും ഇത്തരം സമൂഹത്തിന് ദ്രോഹമുള്ള എന്ത് കാര്യത്തിനും ഇതുപോലെ സഖാക്കന്മാരാരെങ്കിലും കാണും കേട്ടോ. അതൊരു വാസ്തവമാണ്, നമ്മൾ വെറുതെ പറയുന്നതല്ല. പിന്നെ സമൂഹത്തിന് ഗുണകരമായ എന്ത് കാര്യത്തിനും ഇവർ എതിർ നിൽക്കുകയും ചെയ്യും. സഖാക്കന്മാർ എതിരിൽ നിന്നോ അത് സമൂഹത്തിനും നാടിനും ഗുണമുള്ള കാര്യമായിരിക്കും. സഖാക്കന്മാർ കൂടെ നിന്നോ അത് നാടിന് വിപത്തുമായിരിക്കും. അതാണ് നമ്മൾ കാലങ്ങളായി കണ്ടുവരുന്നത്. അവരുടെ ആശയവും ആദർശവും അവരുടെ തത്വസംഹിതയും ഒക്കെ അതാണ് വരും. കാരണം എങ്ങോ ചീഞ്ഞു നാടി കിടക്കുന്ന കമ്മ്യൂണിസം എന്ന ആ ഒരു വികലമായ ആശയത്തെ
ഇപ്പോൾ ആർക്കുണ്ട് കമ്മ്യൂണിസം? കമ്മ്യൂണിസം എന്ന് പറയുന്ന യഥാർത്ഥ ആശയമൊന്നും ഇവർക്ക് ആർക്കും അറിഞ്ഞുകൂടെ. ഇവർക്ക് കോർപ്പറേറ്റ് ആശയങ്ങളും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, ആളെ പറ്റിക്കണം, ആളെ കൊല്ലണം, ആക്രമം നടത്തണം തുടങ്ങിയ ആശയങ്ങൾ മാത്രമാണ് ഭൂരിഭാഗം പേരും കൊണ്ട് നടക്കുന്നത്. നല്ല സഹാക്കന്മാരുണ്ട്, അവരെ കുറ്റപ്പെടുത്തി പറയുകയല്ല, ഇന്നുമുണ്ട്, പ്രായമുള്ളവരുമുണ്ട്, ചെറുപ്പക്കാരുമുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ സഹാക്കന്മാരായിട്ടുണ്ട് പലരും. പക്ഷേ ഇതാണിപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇത് ഇതിന് ഒരു അർഹത വേണ്ടി ജനസേവനം എന്ന പേരിൽ ഇതൊക്കെയാണോ നടത്തിക്കൊണ്ടു പോകേണ്ടത്? കഷ്ടം തന്നെ. വെബ് ഡെസ്ക് 10 മിനിറ്റ്.